ഇതാണ് നമ്മുടെ പുതിയ പടുതാക്കുളം. 2100 രൂപയാണ് ഈ പടുതാക്കുളത്തിനായിട്ട് നമുക്ക് മൊത്തം ചിലവായത്. 120 GSM സിൽപ്പോളിൻ്റെ 18x18 അളവിലുള്ള പടുതയാണ്. 1550 രൂപയാണ് ഈ പടുതയ്ക്കായത്. പിന്നെ വലയ്ക്ക് 500 രൂപയായി. അതുപോലെ നമ്മൾ വല വലിച്ചു കെട്ടാനൊക്കെയായിട്ട് മേടിച്ച് വള്ളിക്ക് 50 രൂപയായി. അപ്പോൾ ടോട്ടൽ 2100 രൂപ ചിലവായി. പിന്നെ 120 GSM പടുത ഞാൻ ഉപയോഗിക്കാൻ കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പരമാവധി കട്ടി കൂടിയ ക്വാളിറ്റി ഉള്ള പടുത ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണാം. ഏകദേശം 1 മാസത്തോളം സമയമെടുത്ത് അല്പമായിട്ട് റെഡിയാക്കിയെടുത്ത കുഴിയാണിത്. 3 മീറ്റർ നീളം, 2 മീറ്റർ വീതി ആണ് വരുന്നത്. മുകളിലേക്ക് സ്ലോപ്പ് വരുന്നതിനാൽ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് അതിൽ ചെറിയ ഒരു കൂടുതലും വരുന്നുണ്ട് നീളവും വീതിയും. പിന്നെ നമ്മളൊരു സൈഡിൽ ഇതാ വെള്ളം കെട്ടിക്കിടക്കുന്ന സൈഡിലൊരു സ്ലോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ കല്ലും കാര്യങ്ങളൊക്കെ വാരിക്കളയുകയാണ്. നമ്മൾ പടുത വിരിക്കുന്നതിന് മുമ്പായിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ സ്ലോപ്പിലുള്ള ചെളിയും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കളഞ്ഞേക്കാം. അവിടെ കുറേ കല്ലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്കിതിൽ കുറച്ച് ചാക്കുകൾ വിരിച്ചു കൊടുക്കാം. എത്ര GSM പടുത നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പടുതാക്കുളം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ പടുത വിരിക്കുന്നതിന് മുമ്പായിട്ട് ചാക്കുകൾ അതുപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ വിരിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ കുറച്ച് ചാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് മൈദയുടെ ചാക്കുണ്ട്, പിന്നെ ഫീഡിൻ്റെ ചാക്ക്, അങ്ങനെ പലതരത്തിലുള്ള ചാക്കുകളാണ്. എല്ലാം നമ്മൾ കീറി വിരിച്ചു കൊടുക്കുകയാണ്. കീറാതെ വിരിക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ കൂടുതൽ കട്ട് കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ ചാക്ക് അത്രയ്ക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ തുണിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവം, അതായത് പടുത വിരിച്ചു കൊടുക്കാം. 120 GSM സിൽപ്പോളിൻ്റെ 18x18 പടുതയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പടുത ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇടുക, എന്നിട്ട് അത്യാവശ്യം ചുളുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി വെക്കുക. എല്ലാ സൈഡിലേക്കും ഒരേ ഇതിൽ വലിച്ചു വെക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ നിറയ്ക്കുന്നതിനനുസരിച്ച് വേണം നമ്മൾ പടുത വലിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പടുതയിൽ വലിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ പടുത ആ ഭാഗത്ത് നിന്ന് വേഗം ചെറിയൊരു സ്ക്രാച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കീറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം നിറയുന്നതിനനുസരിച്ച് പടുത വലിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വല. വല നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ഈ സമയത്ത് തന്നെ വലയും നമ്മൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ വല പാടാണ്. നമ്മൾ വല അതാ ഇങ്ങനെ ജസ്റ്റ് ഓരോ കണി കൂടെ ഇങ്ങനെ കോർത്ത് കയറ് കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 4 സൈഡിലും കുറ്റി അടിച്ച് വയ്ക്കുന്നു. പിന്നെ ഈ 4 സൈഡിൽ നിന്നല്ലാതെ ഇതിൻ്റെ സെൻറ്ററിലും കുറ്റിയടിച്ച് അങ്ങോട്ടേക്കൊന്ന് വലിച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഇപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ വലയൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ചെറിയ വെള്ളത്തിലൊന്ന് കളിക്കാം. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമുക്ക് ചാണകം കലക്കി കൊടുക്കണം. പിന്നെ കുറച്ചുകൂടെ വെള്ളം നിറയാനുണ്ട്, അതിന് മഴ പെയ്ത് നിറഞ്ഞോളും. നമുക്ക് ഇതാ 1 കപ്പിലെടുത്തിട്ടുണ്ട്, ഇതാണ് കലക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടണം. ഇപ്പോൾ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ വിടുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ് വിടുന്നത്. കുറഞ്ഞത് ഇങ്ങനെ ഇത്രയും ചെയ്തിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ പിടിച്ചിരിക്കാനുള്ള ക്ഷമയില്ല. അപ്പോൾ ഇനി നമുക്ക് 2 ദിവസത്തിന് ശേഷം ഇതിലേക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഓരോ ഗ്രോത്ത് അപ്ഡേഷനും ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വയ്ക്കുക.